സ്വന്തമായി സമ്പാദിച്ച് സ്വന്തം ഇഷ്ടത്തിനൊത്ത രീതിയിൽ കല്യാണം നടത്തിയ പെൺകരുത്ത് പറയുന്നത് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയെ കുറിച്ചിട്ടാണ്. ദിയയുടെ കല്യാണത്തിനുള്ള ചെലവെല്ലാം എടുത്തിട്ടുള്ളത് ദിയാ കൃഷ്ണയാണ്. ആ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പ്രചരിക്കുന്നത്. ഇത് മാതൃകയാക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഒരു കല്യാണം കഴിയുമ്പോഴേക്കും ആ ഒരു വീട് ബാധ്യതയിലേക്ക് മാറുന്നത് നമ്മൾ കാണുന്നതാണ്. അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ മാരേജ് കഴിയുന്നതോടുകൂടി ബാധ്യത വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയാണ് ദിയ വ്യത്യസ്തമാകുന്നത്. തന്റെ കല്യാണത്തിനുള്ള ചെലവുകളെല്ലാം എടുത്തിട്ടുള്ളത് ദിയാ കൃഷ്ണയാണ്. ആ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പ്രചരിക്കുന്നത്. ഇത് സത്യമാണെങ്കിൽ ഇത് മാതൃകയാക്കേണ്ട കാര്യം തന്നെയാണ്. അത് മാത്രമല്ല അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. നടൻ കൃഷ്ണകുമാറിന്റെ മകളാണ് ദിയാ കൃഷ്ണ. അത് മാത്രമല്ല ഇനിയും അവിടെ പെൺകുട്ടികൾ മാത്രമാണുള്ളത്. അപ്പൊ മറ്റുള്ളവരും ഇതേ ഒരു പാത പിന്തുടരുകയാണെങ്കിൽ അത് വീണ്ടും കൃഷ്ണകുമാറിന് ഉപകാരപ്രദമാകും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക.